ഹായ്, ഇന്ന് നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. കണ്ടിട്ട് തന്നെ പേടിയുണ്ടാവില്ലേ? കുറേ ബ്രാക്കറ്റോ കൂട്ടണം, ഇതിൽ ഹരണം വന്നിട്ടില്ല, അതായാലോ കൂട്ടാനും കുറക്കാനും ഗുണിക്കാനും വന്നാണ്. ബ്രാക്കറ്റിന് വന്നിട്ട് സംഖ്യ വന്ന് ഈ ഭാഗത്ത് ചിഹ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഗുണിക്കലാണെന്ന് ഞാൻ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ബേസിക്സ് മുതൽ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ഇങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ കുറച്ച് വലിയ വലിയ ക്വസ്റ്റ്യൻസ് എത്തി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്സ് ആവശ്യമുള്ളവർ കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് എടുത്ത് നോക്കിയാൽ ആദ്യം മുതലിട്ട് എല്ലാ വീഡിയോസും ഉണ്ടാവും. ഫ്രാക്ഷൻസ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ ബേസിക്സും കാര്യങ്ങളും, അതായത് ഭിന്നസംഖ്യകൾ. പിന്നെ ശതമാനം എടുത്തിട്ടുണ്ട്. പിന്നെ വൃത്തത്തിൻ്റെ ചുറ്റളവ്, പിന്നെ ഏരിയ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ, അതിൻ്റെ ബേസിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും ബേസിക്സ് കിട്ടിയാലേ മാത്സ് നമുക്ക് എളുപ്പമായിട്ട് മാറുള്ളൂ. അതുകൊണ്ടാണ് ബേസിക്സ് ആദ്യം പറയുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പം എന്നും പറയാറുള്ളത് പോലെ തന്നെ ഫസ്റ്റ് ബോർഡ് മാസ് സൈഡിലോ ഏതെങ്കിലും ഒരു ഭാഗത്ത് എഴുതിയേക്കുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ബോർഡ് മാസ്ന്ന് എഴുതിയേക്കുക. ബോർഡ് മാസിൻ്റെ ഫുൾ എന്താ? ബ്രാക്കറ്റ്സ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഇത് ബ്രാക്കറ്റ്സ്, ഏത് ബ്രാക്കറ്റും ഉണ്ടാവും, ഉണ്ടോ? ഇതിൽ നമുക്ക് മൂന്ന് ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. ഇതൊരു ടൈപ്പ്, ഇതൊരു ടൈപ്പ്, ഇതൊരു ടൈപ്പ്, മൂന്ന് ടൈപ്പ് ബ്രാക്കറ്റ് വന്നിട്ടുണ്ട്. ഓ ഓഫ് എന്നോ ഓർഡർ എന്നോ ഓപ്പറേഷൻ എന്നോ ഒക്കെ പറയും. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഇതൊരു ഭാഗത്താണ് എഴുതിയേക്കുക. മനസ്സിന്ന് ബോർഡ് മാസ് എന്ന് വെച്ചിട്ട് ചെയ്യാനൊന്നും കരുത് കേട്ടോ. ഒരു ഭാഗത്ത് എഴുതി വെച്ചാൽ പിന്നെ തെറ്റൂല. പിന്നെ ഇത് നോക്കി ചെയ്താൽ മതി. നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വെട്ടിക്കൊടുത്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ചെയ്യാം ഈ ക്വസ്റ്റ്യന്. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ്. അപ്പോൾ എത്ര ബ്രാക്കറ്റ് ഉണ്ട് ഇവിടെ? ഈ ബ്രാക്കറ്റ് ഒന്ന് ചെയ്ത് തുടങ്ങണോ, അതോ ഈ ബ്രാക്കറ്റ് ചെയ്യണോ, ഈ ബ്രാക്കറ്റ് ചെയ്യണോ? അത് കൺഫ്യൂഷൻ വരും. ബ്രാക്കറ്റ് ഉള്ളതല്ലേ, എങ്ങനെയും ചെയ്തുവിടേന്ന്. ആദ്യം ഇത് രണ്ടും കൂട്ടി നാല്, പിന്നെ 39 രണ്ട് കുറച്ച്, അപ്പോൾ എത്ര കിട്ടും? 37. പിന്നെ ഇത് രണ്ടും കൂട്ടി. അപ്പോൾ വേഗം ചെയ്യാം. എന്നൊക്കെ ചെയ്തിട്ട് രണ്ടുകൊണ്ട് ഗുണിക്കാമെന്ന് വിചാരിക്കും, അപ്പോൾ തെറ്റും. അങ്ങനെയല്ല ചെയ്യാം. അപ്പോൾ ചെയ്യലെ എങ്ങനെ പറയും? ഇത് വേണമെങ്കിൽ തെറ്റിച്ച് ചെയ്യലെ എങ്ങനെയാണെന്ന് അതും ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ശരിയാക്കി ചെയ്യണേ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് അതുപോലെ എഴുതി. ഇങ്ങനെ മൂന്ന് ബ്രാക്കറ്റ് വരുമ്പോൾ ആദ്യം ചെയ്യൽ ഏറ്റവും ഉള്ളിലുള്ള ബ്രാക്കറ്റ് ഏതാണോ അതാണ് ആദ്യം ചെയ്യുക. ഇതിലുള്ളിൽ വന്ന ബ്രാക്കറ്റ് ഏതാ? ഇതല്ലേ. ഈ ബ്രാക്കറ്റ് ഫസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് പോകും, പിന്നെ ഈ രണ്ട് ബ്രാക്കറ്റ് മാത്രം, പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ബ്രാക്കറ്റ് ചെയ്യുക. അപ്പോൾ ഇത്, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ചെയ്യുക പിന്നെ. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ അതും പോവും, പിന്നെ ലാസ്റ്റുള്ള ബ്രാക്കറ്റ് ചെയ്യുക. പിന്നെ അതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ഉത്തരത്തിന് ഇത് കൂട്ടണം എന്നാണെങ്കിൽ കൂട്ടണം എന്നോ, കുറക്കണം എന്നാണെങ്കിൽ കുറക്കണം എന്നോ, ഇതിപ്പോൾ ഇവിടെ ഗുണിക്കണം എന്നാണ്. അപ്പോൾ ഗുണിക്കുക, അങ്ങനെ ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ ബ്രാക്കറ്റാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ഉള്ളിൽ വന്ന ബ്രാക്കറ്റ്, ഇതിൻ്റെ പുറത്ത് ഇത്, ഇതിൻ്റെ പുറത്ത്. അപ്പോൾ ഇതാണ് ഉള്ളിലുള്ള. അപ്പോൾ ഇത് ഫസ്റ്റ് ചെയ്യാം. 17 + 2 = 19. അപ്പോൾ ബാക്കിയൊക്കെ അതുപോലെ നമ്മൾ എഴുതുക കേട്ടോ. 2 × 2 + 2 = 39. 39 × 2 = 2. ഇനി ഈ ബ്രാക്കറ്റിൽ 17 × 2 = 19. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, മറ്റേ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു, അതിനടുത്ത ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. സമം. ഇനി ഈ ബ്രാക്കറ്റ് നമുക്ക് ഒഴിവാക്കുക, ഈ ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണേ. അപ്പോൾ അതുപോലെ എഴുതി 2 × 2 + 2 × 39 = 2. അപ്പോൾ ഈ ബ്രാക്കറ്റ് രണ്ടും പോയിട്ടോ. ഇനി ഈ ബ്രാക്കറ്റുള്ളൂ. ഇപ്പോൾ എത്ര ബ്രാക്കറ്റായി നമുക്ക്? രണ്ടെണ്ണമായി. ഇതൊന്നും ഇതൊന്നും. ഇനി ഏത് ബ്രാക്കറ്റിലാണ് ചെയ്യേണ്ടേ? ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് ചെയ്യുമ്പം ഇതിൻ്റെ ഉള്ളിൽ എത്ര ഓപ്പറേഷൻസ് ഉണ്ട് നോക്കുക. എത്ര ഉണ്ട്? 1, 2. ഗുണിക്കാനും ഉണ്ട്, കുറക്കാനും ഉണ്ട്. അപ്പോൾ ബോർഡ് മാസ് റൂൾ നമ്മൾ ഫസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുക. ഇതിൽ ഫസ്റ്റ് ഗുണനാണോ കുറക്കലാണോ ചെയ്യുക? നേരെ നോക്കുക. ഏതാ? ബ്രാക്കറ്റ് കഴിഞ്ഞു. ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മൂന്നെണ്ണം വന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഫസ്റ്റ് ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുന്നത്. ഡിവിഷൻ ഉണ്ടോ? ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ നമ്മളിനി ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ബാക്കിയൊക്കെ അതുപോലെ എഴുതുകയാണേ. 2 × 2 + 2 × 39 = 2. ഇതുവരെ ചെയ്തു.
ഇനി രണ്ടിനെയും 19 മൾട്ടിപ്ലൈ ചെയ്യുക. ചില ആൾക്കാർ ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട് നേരെ 39 രണ്ട് ഉറക്കും, 37 നിട്ടു, എന്നിട്ട് 37 19 ഗുണിക്കും. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, ഒക്കെ പൊട്ടത്തരാണ്. നമ്മൾ അതേപോലെ തന്നെ ചെയ്തു പോയാൽ ഈ ഓർഡർ അനുസരിച്ച് തെറ്റാതെ ചെയ്താൽ തെറ്റൂല, ഉത്തരം തെറ്റൂല. 39 ഉറക്കണം. ഇനി 2 × 19, 19 രണ്ട് കൊണ്ട് ഗുണിച്ചാൽ എത്ര? 2 × 9 18, ശിഷ്ടം 1 × 2 2 × 1 3 38. 38 ഈ ബ്രാക്കറ്റ് മാറിപ്പോയി, ഈ ബ്രാക്കറ്റാണ്. ഓക്കെ, സമം 2 × 2 + 2 × ഇനി ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 39 ന് 38 കുറച്ചാൽ 1. കണ്ടോ എത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് വന്ന്. 2 × 2 + ഇനി ബ്രാക്കറ്റ് ഒഴിവാക്കുക. ഒഴിവാക്കുമ്പം ഇവിടെ ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ്, ഗുണിക്കണം 1 = 2 × 2 + ഇനി ഇത് രണ്ടും ഗുണിക്കുക. ബോർഡ് മാസ്റ്റർ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുക, പ്ലസ്സും മൾട്ടിപ്ലിക്കേഷനുമാണ്. അപ്പോൾ എന്താ ഫസ്റ്റ് വരിക? മൾട്ടിപ്ലിക്കേഷൻ അഡിഷൻ. അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 2 × 1, 2 × 1 എത്ര? 2 സമം 2 × 2 × 2 = 4 സമം ബ്രാക്കറ്റ് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 2 × 2 × 4 സമം 8. കണ്ടോ ഈ വലിയൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ 8 എന്നാണ്. ചെറിയൊരു ഉത്തരം കിട്ടി. ഇനി ഇത് തെറ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇത് തെറ്റാക്കി ചെയ്യുന്നതാണ് നോക്കാം നമുക്ക്. 2 × ഈ 2 2 കൂട്ടും ആദ്യം, 4 അത് 39 രണ്ട് ഉറക്കും, 37 അത് 17 രണ്ടും കൂട്ടും 19. ആദ്യം തന്നെ നമുക്ക് തോന്നും ഓ ഇത് ചെറുതായിട്ട് കിട്ടി, നല്ല സിമ്പിളാണെന്ന്. പക്ഷെ ഇതിൻ്റെ ആൻസർ കണ്ടോളി, മറ്റേൻ്റെ ആൻസർ 8. ഇനി ഇതിൻ്റെ ആൻസർ വരെ നോക്കാം. 2 × 4 അതുപോലെ എഴുതി. ഇനി ഇവിടെ ഗുണിക്കണം എന്നാണല്ലോ, അപ്പം 37 × 19 സമം 2 × 4 37 ഉം 19 ഉം ഗുണിച്ചാൽ എത്ര കിട്ടുകയെന്നറിയോ? 37 ഉം 19 ഉം ഗുണിച്ചാൽ 703 കിട്ടുക. ഇത് ഗുണിച്ച് നോക്കണ്ട, ഞാൻ ഗുണിച്ച് വെച്ചതാണ് ആദ്യം. 703 സമം 2 × 4 × 703. ഇനി 2 × 4 × 703 ഗുണിക്കും. 4 × 703 ഗുണിച്ചാൽ 2812 കിട്ടുക. സമം ഇനി ഇത് തമ്മിൽ ഗുണിക്കും. ഇതിൻ്റെ ഉത്തരം 5624. നേരത്തെ കിട്ടിയ ഉത്തരം എത്ര? 8. ഈ ഉത്തരം എത്ര? 5624. എന്തൊരു മാറ്റം ഉണ്ടല്ലേ. ഇങ്ങനൊരു ചിലപ്പം രണ്ടാൾക്കാർക്ക് ക്വസ്റ്റ്യൻ കൊടുത്ത ഒരാൾക്ക് ഈ ഉത്തരം കിട്ടും, ഒരാൾക്ക് മറ്റേ ഉത്തരം കിട്ടും. അപ്പം നമുക്ക് തന്നെ കൺഫ്യൂഷൻ വരും ഇതിൽ ഏതാണ് ശരിയെന്ന്. ഇപ്പം ചെയ്യണ എങ്ങനെ മനസ്സിലായില്ലേ? ഇതിവിടെ നമുക്ക് ഇങ്ങനെ നേരെ കൂട്ടിയപ്പോൾ ചെറിയ ചെറിയ 3 സംഖ്യകൾ കിട്ടി. അപ്പം നമ്മൾ വിചാരിച്ചത് നല്ല എളുപ്പമാണ്, ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ വലിയൊരു സംഖ്യയായി. പക്ഷെ നേരത്തെ ചെയ്തതോ? നേരത്തെ ചെയ്തതുണ്ടോ? നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇവിടുന്ന് സിംപ്ലിഫൈ ചെയ്ത് വന്ന് ഇങ്ങനെ ചെറുതായി വന്ന് നമുക്ക് ഉത്തരം ചെറുത് കിട്ടി. ഇത് നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, ഇതാണോ ശരി മറ്റതാണോ ശരി നോക്കുക, എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് 2 പിന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത്. ഇതിൽ ആ 3 ടൈപ്പ് ബ്രാക്കറ്റ് ഇല്ല, 1 ടൈപ്പ് ബ്രാക്കറ്റ് ഉള്ളൂ. അപ്പം അതന്നെ നമുക്ക് 3 എണ്ണമാക്കി എടുക്കുക, തെറ്റൊന്നും ഇല്ല കേട്ടോ. ബ്രാക്കറ്റ് എടുത്തു, പിന്നെ 2 + 2 2 + 2 വീണ്ടും ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ 39 കുറക്കണം 2, 39 കുറക്കണം 2 വീണ്ടും 3 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിൽ 17 + 2 17 + 2 ഇനി 3 ബ്രാക്കറ്റും ക്ലോസ് ചെയ്യത്, 3 പ്രാവശ്യം 1 2 3 3 ബ്രാക്കറ്റും ക്ലോസ് ചെയ്ത് ഇനി സമം നടിച്ചു നോക്കുക, ഏതാ ഉത്തരം വരുന്നത് നോക്കല്ലേ. സമം കണ്ടോ, ഇത്ര 8 കിട്ടി. നമ്മൾ ആദ്യം ചെയ്തത് 8, രണ്ടാമത് ചെയ്തത് എത്ര? വലിയൊരു സംഖ്യയിൽ വന്നത് 5624. അപ്പോൾ കാൽക്കുലേറ്ററിൽ ചെയ്യാനറിയണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക.
അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് കാൽക്കുലേറ്ററിലും കൂടി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ശരിയല്ലേ എന്ന് ഉറപ്പാക്കുക. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.